റോഡ് അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിച്ചു നാഷണൽ ഹൈവേ വിഷയത്തിൽ ഇടക്കാല ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഒരാഴ്ചക്കകം ദേശീയപാതകൾ നന്നാക്കണമെന്ന ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം ആളുകളെ ഇങ്ങനെ മരിക്കാൻ വിടാനാകില്ലെന്ന് കോടതി എന്താണ് സംഭവിക്കുന്നതെന്ന് ദേശീയപാത അതോറിറ്റിയുടെ കോടതി ചോദിച്ചിരിക്കുന്നു വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ് സാലി ദേശീയപാതാ വിഷയത്തിൽ നിർണായക ഇടക്കാല ഉത്തരവ് കോടതി നൽകിയിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ റോഡുകൾ നന്നാക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് കോടതി നൽകിയിരിക്കുന്നത് ഈ കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റിക്ക് മുൻപിൽ ഉയർത്തിയ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതായത് മഞ്ഞു കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ അറിയുന്ന പോലെ അങ്കമാലിയിലെ ഒരു സ്കൂട്ടർ അപകടത്തിൽ ദേശീയപാതയിലെ ഒരു കുഴിയിൽ വീണ് ഒരു ഹോട്ടലുടമ മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഈ കേസ് അടിയന്തരമായി ഇന്ന് എടുത്തത് കഴിഞ്ഞു ഇത് കുറേ ദിവസങ്ങളായി വാദം നടക്കുന്ന ഒരു കേസാണ് കുറേ നാളുകളായി കോടതിയിൽ നടക്കുന്ന ചില ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസ സംഭവത്തോടുകൂടി അന്ന് തന്നെ കോടതി ഒരു അവധി ദിവസമായിട്ടും അടിയന്തരമായി ഇടപെട്ട് നന്നാക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നിട്ട് ഈ കേസ് ഇന്ന് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഇന്നെടുത്തു ഇന്നെടുത്തതിനു ശേഷം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചാണ് കേസ് കേട്ടത് തുടക്കത്തിൽ തന്നെ കോടതി ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആളുകളെ ഇങ്ങനെ മരിക്കാൻ വിടാൻ പറ്റുമോ അതിന് കോടതിക്ക് അനുവദിക്കാനാവില്ല കോടതി ഇടപെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ദേശീയപാത അധികൃതരോട് ആരാഞ്ഞത് അപ്പോൾ ദേശീയപാത അധികൃതർ നൽകിയ വിശദീകരണമാണ് കോടതിയെ കൂടുതൽ പ്രകോപിപ്പിച്ചത് മഴയാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത് ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു മഴയത്തും മഴയാണെങ്കിലും ഏതെങ്കിലും സമയത്തും ഈ റോഡുകളുടെ റോഡുകളുടെയൊക്കെ അറ്റകുറ്റപ്പടി സമയബന്ധിതമായി പൂർത്തിയാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കോടതി അസന്യുഗ്ധമായി പറഞ്ഞത് അതുകൊണ്ട് കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോടതി പറഞ്ഞത് ഒരാഴ്ചക്കകം ഈ റോഡുകളെല്ലാം നന്നാക്കണം എന്നിട്ട് കോടതിയെ അറിയിക്കണം പത്തൊമ്പതിന് ഈ കേസ് പരിഗണിക്കും അതിനുമുമ്പ് എൻ്റെ സ്റ്റാറ്റസ് അറിയിക്കുകയും ചെയ്യണം എന്നും പറഞ്ഞു അപ്പോൾ ദേശീയപാതാ അധികൃതർ ഇക്കാര്യത്തിൽ കുറേ വിശദീകരണം നൽകിയത് മഴയാണ് ഈ കരാറുകാരൻ്റെ അനാസ്ഥയാണ് കരാറുകാരനെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊന്നും കോടതിക്ക് കേൾക്കണ്ട ആ കരാറുകാരനുമായിട്ടുള്ള കരാറിന്റെ ഡീറ്റെയിൽസ് വിവരങ്ങൾ ഒക്കെ കോടതിയെ സമർപ്പിക്കാൻ പറഞ്ഞു കുറേ രേഖകൾ കൊടുത്തു കോടതി അത് പരിഗണിച്ചിട്ട് പറഞ്ഞത് എന്ത് കാരണത്താലാണെങ്കിലും ഇത് അനുവദിക്കാനാവില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ എന്ന് പറഞ്ഞു ഈ കരാറുകാരനെതിരെ എടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരും കടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി തുടർന്നാണ് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പറഞ്ഞത് ഇടക്കാല ഉത്തരവിൻ്റെ ഇങ്ങനെയാണ് ഒരാഴ്ചയ്ക്ക് നന്നാക്കണം ആ കാര്യത്തിൽ ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവാദിത്തമുണ്ട് അവർ വെറും കാഴ്ചക്കാരായി നിൽക്കേണ്ടവരല്ല കാര്യം ദേശീയപാത കേന്ദ്ര സർക്കാരിൻ്റെയും ദേശീയപാത അതോറിറ്റിയുടെയുമാണ് റോഡുകളെങ്കിലും ജില്ലാ കളക്ടർമാർക്ക് ഇതിനകത്ത് റോളുണ്ട് അവർ അടിയന്തിരമായി ഇടപെടണം എന്നാണ് പറഞ്ഞത് മാത്രമല്ല ജില്ലാ കളക്ടർമാർക്ക് മാത്രമല്ല വില്ലേജ് ഓഫീസർമാർ മുതലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം എവിടെയെങ്കിലും റോഡ് കേടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം ദേശീയപാതാ അധികൃതരെ അറിയിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട് ഈ ഒരാഴ്ചയ്ക്കകം ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കോടതിയിൽ ദേശീയപാത അധികൃതർ നൽകേണ്ടി വരും അതിനുശേഷം പത്തൊമ്പതിന് ഈ കേസ് പരിഗണിക്കുമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി ദേശീയപാത അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ കോടതി ഇപ്പോൾ കർശനമായ നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുകയാണ് കോടതി ഒരാഴ്ചക്കുള്ളിൽ ദേശീയപാതയിലെ കുഴികളടച്ച് റോഡുകൾ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണമെന്ന് കോടതി ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് പത്തൊൻപതിന് കേസ് വീണ്ടും പരിഗണിക്കും അപ്പോൾ ഈ റോഡുകൾ നന്നാക്കിയതിൻ്റെ സ്റ്റാറ്റസ് അറിയിക്കണമെന്നും കോടതി ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിച്ചു രൂക്ഷമായ വിമർശനങ്ങൾ കേസ് പരിഗണിക്കവേ ദേശീയപാത അതോറിറ്റിക്ക് നേരെ കോടതി ഉയർത്തുകയുണ്ടായി ആളുകളെ ഇങ്ങനെ മരിക്കാൻ വിടാനാകില്ലെന്ന് പറഞ്ഞ കോടതി എന്താണ് സംഭവിക്കുന്നതെന്ന് ദേശീയപാത അതോറിറ്റിയോട് ചോദിച്ചു അവരുടെ ന്യായീകരണങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണ് കോടതി ഇടക്കാല ഉത്തരവ് ഇട്ടിരിക്കുന്നത് സാലി മുഹമ്മദാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്